ഹലോ എവ്രി വൺ, ഇത് കണ്ടില്ലേ? ഇത് നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. അപ്പോൾ സൺസെറ്റ് ക്രൂയിസ് ആണത്, അവർ 5:30 അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതാ ആദ്യം അതാ ടീ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് റിസപ്ഷൻ ഏരിയയിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോവാണ്. ഇതിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ 2018 ഫ്ലഡാണ്. ഈ ലെവൽ വരെ വെള്ളം കയറിയിരുന്നു എന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, വള്ളത്തിലാണ് അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നത്. നല്ല ഹോട്ട് ടീയും പിന്നെ വടയും കേക്കും ഉണ്ടായിരുന്നു, ബനാന കേക്ക്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വള്ളത്തിൽ വന്നിട്ട് നല്ല ചൂടായിട്ട് നമുക്ക് ചായയും പിന്നെ നമുക്ക് സ്നാക്സും അവർ ഇവിടെ നിന്നാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. നല്ല രസമാണ് കാണാൻ, ഫുൾ പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അവിടെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതാ ചായ എത്തി, കടിയും വന്നു, പരിപ്പ് വടയും ബനാന കേക്കും. ചായ ആണെങ്കിൽ നല്ല ഫൈൻ സൂപ്പർ ചായ ആയിരുന്നു. ഇതിപ്പോൾ ജിഞ്ചർ ഷാംപൂ ആണ്, നാച്ചുറൽ ഷാംപൂ. അപ്പോൾ ഇതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കിഡ്, നമ്മുടെ തെങ്ങിൽ തന്നെ നമ്മുടെ കോക്കനട്ട് ആ ഔട്ടർ ഹസ്ക് വെച്ചിട്ട് അതിലാണ് അവരിതിനെ ഗ്രോ ചെയ്തിരിക്കുന്നത്. ഇവിടെ പെട്ടിപ്പാറ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് മറ്റേ ഈ പാഡി ഫീൽഡിലെ വെള്ളം, അതിനെ അവർ മറ്റേ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പെട്ടിയും പാറയും പോലെയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പേര് പെട്ടിപ്പാറ എന്ന് പറഞ്ഞത്. അപ്പോൾ ചായയും കുടിച്ചിട്ടും ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല പൂക്കൾ സൈഡ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഹട്ട്സും അവിടെ ചെയർസും ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ബോട്ട്സൊക്കെ നല്ല ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അത് നോക്കി ഞങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്, കണ്ടില്ലേ, നല്ല പച്ചപ്പും. ആ ഒരു ഈവനിങ് ട്വൈലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇതാ കണ്ടില്ലേ ഹട്ടിലെ ചെയർ, നമുക്ക് അവിടെ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. അപ്പോൾ അതും എൻജോയ് ചെയ്ത് ഞങ്ങൾ നടക്കുകയൊക്കെ. അപ്പോൾ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെ എന്തൊക്കെയോ ഹട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇഷ്ടംപോലെ ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇതാണ് വെയിറ്റിംഗ് ഏരിയ. അപ്പോൾ നമ്മൾ ബോട്ടിന് വേണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗസ് ബോട്ട്സ് പോകുന്നുണ്ടായിരുന്നു. അതിൽ ആൾക്കാരും ഉണ്ട്, സിംഗിളായിട്ടുള്ളത്, ഡബിൾ ഡെക്കർ അങ്ങനത്തെയൊക്കെ ബോട്ട്സ് പോകുന്നുണ്ടായിരുന്നു. അതിൽ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്, റെക്രിയേഷൻ. ഇത് വീക്കെൻഡും ആയത് കാരണം കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സൺ കണ്ടില്ലേ, എപ്പോൾ വേണമെങ്കിലും സെറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാ ഒരു ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിപ്പോൾ ഡബിൾ ഡെക്കറാണ് വരുന്നത്. അങ്ങനെതാ ഇപ്പോൾ അവിടുന്ന് കുറേ ബോട്ട്സ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്ത് ബിസിയാണ്, അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നല്ല ബിസി ടൈമാണ്. ഇതിപ്പോൾ ആ ഡബിൾ ഡെക്കർ താഴെ മുള്ളിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. നല്ല വെതറാണെങ്കിലും നല്ല കൂൾ, നല്ല പ്ലസൻ്റാണ്. അപ്പോൾ വെരി നൈസ് ഈവനിങ്. അപ്പോൾ അവിടെ ഒരു മൈഗ്രേറ്ററി ബേർഡ് കൊക്ക്, ഇത് മൈഗ്രേറ്ററി ബേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നടക്കണ കണ്ടപ്പോൾ അതിനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാപ്ചർ ചെയ്യുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ, അതിങ്ങനെ നടക്കുന്നത് കാണാനായിട്ട്. അവിടെ ഒരു സ്പീഡ് ബോട്ട് ഇതാ പോകുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ബോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം. അത് കണ്ടില്ലേ എത്തി എത്തി നോക്കുന്നു, ആരെങ്കിലും ഉണ്ടോ എന്ന പോലെ എത്തി നോക്കി ഇങ്ങനെ മെല്ലെ നടക്കുന്നത്. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ, നല്ല വലിയ നെക്കായിട്ട്. അപ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് നേരം ഈ ബേർഡിനെയും നോക്കിയിരുന്നു അവിടെ. ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 5:30 നമ്മുടെ സൺസെറ്റ് ക്രൂയിസ്. അപ്പോൾ കുറച്ച് ഈ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ ബേർഡും.
അപ്പോൾ ബേർഡിനെയും എല്ലാം ക്യാപ്ചർ ചെയ്ത ശേഷം നമ്മുടെ ബോട്ട് ഇതാ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അവിടെ. ഇതപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ കയറി. ഇതിലിപ്പോൾ ഫോറിനേഴ്സും ഉണ്ട്, നമ്മുടെ ഇന്ത്യൻസും ഉണ്ട്. മുംബൈയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സൺസെറ്റ് കാണാൻ, അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെ കണ്ടില്ലേ. അപ്പോൾ വേറെയും ബോട്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയും വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് വേണ്ടി ഞങ്ങളുടെ ബോട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ദാ മെല്ലെ അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ സൺ കണ്ടില്ല, സണ്ണും അതിൻ്റെ റിഫ്ലക്ഷനും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബേർഡ്സ് പറക്കുന്നത് കാണായിരുന്നു. എന്ത് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ബേർഡ്സ് ഇങ്ങനെ പറക്കുന്നത് വൈകുന്നേരം നേരത്ത്. അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ്. കുറേ ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ക്യാമറയും മൊബൈലും വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഈ സൺസെറ്റ് വ്യൂ. ഇവിടെ കണ്ടില്ലേ റോസ്, ഇങ്ങനെ അവരിങ്ങനെ ഫിഷിംഗ് നെറ്റ് ഇട്ടിട്ടുണ്ടാവും. അതാണ് ആ പോൾസ് കാണുന്നത്. അപ്പോൾ ഫിഷിനൊക്കെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമെല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും വെള്ളം, പിന്നെ ചുറ്റുഭാഗത്തൊക്കെ മരങ്ങൾ, അധികവും കോക്കനട്ട് ട്രീസ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് നമ്മുടെ ക്രൂയിസ് തുടങ്ങി. നമ്മൾ കണ്ട ആ ഹട്ടൊക്കെ അവിടെ ഉണ്ടല്ലോ, കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് അങ്ങോട്ട് മാറി തുടങ്ങി. ദാ സൺ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെറ്റാകും. അപ്പോൾ ഇപ്പം നമ്മൾ ഫോക്കസ് എല്ലാം സണ്ണിലേക്കാണ്. അപ്പോൾ ആ ഒരു വ്യൂ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ബ്യൂട്ടിഫുള്ളാണ്, കണ്ടില്ലേ. ഇത് ഈ കാണുന്ന പോലെയല്ല, നല്ല ഓറഞ്ച് കളറായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ റൗണ്ട് ബോൾ തന്നെയാണ്. സ്പീഡ് ബോട്ട്സും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പേ ചെയ്യണം തോന്നുന്നു സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡ്വെഞ്ചറസ് പീപ്പിൾ സ്പീഡ് ബോട്ടിൽ പോകുന്നുണ്ട്. ദാ സൺ കണ്ടില്ലേ, റൗണ്ട് ബോൾ ഓഫ് ഫയർ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഡിസപ്പിയർ ആകും. നല്ല ബ്യൂട്ടിഫുൾ, ഒരു ഗോൾഡൻ കളറായിരുന്നു കാണാൻ തന്നെ. അപ്പോൾ സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും അടുത്ത ബോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ട് വരുമ്പോൾ കുറച്ച് ഒന്ന് ഹിഡൻ ആയിപ്പോയി. അപ്പോൾ പൊസിഷൻ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി. കണ്ടില്ലേ, ഈ ബോട്ട് മെല്ലെ മെല്ലെ വരുമ്പോൾ നമ്മുടെ സൺ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് സെറ്റിംഗ് സൺസെറ്റ് ഒന്ന് നോക്കി. അങ്ങനെ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സൺസെറ്റ് ക്രൂയിസ്. അപ്പോൾ 1 hour എടുത്തു. അപ്പോൾ 5:30 പോയിട്ട് ഇതൊരു 6:20 ആയപ്പോഴത്തേനും, 6:15 ആയപ്പോഴത്തേനും നമ്മുടെ സൺ സെറ്റ് ചെയ്തിട്ട്. ഇതാ കണ്ടില്ലേ, അങ്ങനെ മറഞ്ഞ് 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 പോവുകയാണ്. സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഷോറിലേക്ക് പിന്നെ വന്നു. അപ്പോൾ ഇതായിരുന്നു സൺസെറ്റ് ക്രൂയിസ്.